മുക്കം സെക്രട്ടറി ഹാർട്ട് ദേവാലയത്തിൽ ഒരുക്കിയ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. നഗരസഭ ചെയർമാൻ പിടി ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പിന്റെ വിഷരഹിത പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി മുക്കം സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തോട്ടമൊരുക്കി. മുക്കം ഇടവകയിലെ CH അഗ്രോഫാം പ്രവർത്തകരാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജീവന്റെ സമൃദ്ധിക്ക്, നല്ല ആരോഗ്യത്തിന്, സമൂഹത്തിന്റെ നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. സർക്കാരിന്റെ ഒരു പ്രോജക്റ്റാണ് സ്ഥാപനങ്ങളിലെ പച്ചക്കറി വികസന പ്രോഗ്രാം. ആ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇത് നമുക്ക് നല്ല വിഷരഹിതമായ പച്ചക്കറി കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാകും. അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേനും അത് വളരെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഒന്ന്, പച്ചക്കറി കൃഷികൾ തക്കാളിയുണ്ട്, വെണ്ടയ്ക്കുണ്ട്, വഴുതനയുണ്ട്, കോവയ്ക്കുണ്ട്, പടവലമുണ്ട്, അങ്ങനെയുള്ള പച്ചക്കറിയിൽ ഉള്ള കൃഷികൾ മിക്കതും തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു തോട്ടം ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിച്ച മഴമറയുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി നിർവഹിച്ചു. തുടർന്ന് നടന്ന പച്ചക്കറി കൃഷി വിളവെടുപ്പ്, മത്സ്യകൃഷി വിളവെടുപ്പ്, ഡ്രിപ്പ് ഇറിഗേഷൻ തുടങ്ങി വിവിധ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, വാർഡ് കൗൺസിലർ പ്രജിത പ്രദീപ്, കോഴിക്കോട് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സഫ്നായസ്, കുന്ദമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രൂപ നാരായണൻ, മുനിസിപ്പൽ കൃഷി ഓഫീസർ ഡോക്ടർ പ്രിയ മോഹൻ എന്നിവർ നിർവഹിച്ചു. ചടങ്ങിൽ മുക്കം പള്ളിവിക്കാരി അജി പുതിയപറമ്പിൽ, CH അഗ്രോഫാം പ്രസിഡന്റ് അഗസ്റ്റിൻ ഉണ്ണിക്കുന്നിൽ, ക്യാപ്റ്റൻ കുരിയാച്ചൻ പാറയ്ക്കൽ, തോമസ് കുരിശുമൂട്ടിൽ, ടൈറ്റസ് വളവനാനിക്കൽ, ലോവൽ പള്ളിത്താഴത്ത്, ഷാജി കഴുക്കാരക്കാട്ട്, സെബാസ്റ്റ്യൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.